മുസ്ലിങ്ങളായ നാം എല്ലാ അതവുള്ളവരാകണം. മുസ്ലിങ്ങളായ നാം എല്ലാ കാര്യങ്ങളിലും ആരാകണം? അതവുള്ളവർ. എന്താ അതവ് എന്ന് പറഞ്ഞാൽ? എന്താ അതവ് എന്ന് പറഞ്ഞാ? മര്യാദയുള്ളവർ. എന്താ അതവ് എന്ന് പറഞ്ഞാൽ? മര്യാദ ഉള്ളവരാകണം. ഉമ്മിച്ച് പറഞ്ഞ കേൾക്കണം, ബാബുച്ച് പറഞ്ഞ കേൾക്കണം, മുസ്താമാര് പറഞ്ഞ കേൾക്കണം, സാറുമാര് പറഞ്ഞ കേൾക്കണം, ടീച്ചർമാർ കേൾക്കണം, അങ്ങനെയുള്ളവരാകണം. ആരെ? ആരെ? എല്ലാവരും. മുസ്ലിങ്ങളായ നാം കാര്യങ്ങളിലും അദബ്, അദബ് എന്ന് പറഞ്ഞാൽ മര്യാദ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന നല്ല സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളുമാണ് അദബുകൾ. അദബുകൾ എന്ന് അല്ല ഇഷ്ടപ്പെടുന്ന സ്വഭാവം നമുക്കുണ്ടാകണം, അല്ല ഇഷ്ടപ്പെടുന്ന പെരുമാറ്റം നമുക്കുണ്ടാകണം. അതാണ് അദബ് എന്ന് പറഞ്ഞ ഇഷ്ടപ്പെടുന്ന അല്ലാഹു ഇഷ്ടപ്പെടുന്ന അദബുകളും നമുക്ക് ഉണ്ടാകണം. അല്ലാഹു ഇഷ്ടപ്പെടുന്ന അല്ലാഹു ഇഷ്ടപ്പെടുന്ന പെരുമാറ്റങ്ങളും നമുക്ക് ഉണ്ടാകണം. ഇസ്ലാമിക ജീവിത ചിട്ടകളും മര്യാദകളുമാണ് അദബുകൾ. ഇസ്ലാമിക ജീവിത ചിട്ടകളും മര്യാദകളുമാണ് അദബുകൾ. അതുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടും. മര്യാദ ഉള്ളവരെ പറഞ്ഞാൽ കേൾക്കണം. കൊച്ചുങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടും അല്ലേ? സിയാ മുസ്തഫ, പറഞ്ഞ കേൾക്കുമെങ്കിൽ ഇഷ്ടപ്പെടൂ? ആരും ഇഷ്ടപ്പെടും. നമുക്ക് നാം നിത്യവും ചെയ്യുന്ന ആഹാരം കഴിക്കൽ, കുടിക്കൽ, ഉറക്കം, ഉണരൽ മുതലായ എല്ലാ കാര്യങ്ങളിലും ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ മര്യാദ പാലിക്കണം, വലുതു കൈ കൊണ്ട് കുടിക്കണം, ബിസ്മ ചൊല്ലി കുടിക്കണം, ഇതൊക്കെ മര്യാദയാണ് അല്ലേ? അത് തന്നെ ഉറങ്ങുമ്പോൾ മര്യാദയുണ്ട് അല്ലേ? ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മര്യാദയുണ്ട്. അപ്പൊ എല്ലാത്തിലും എന്തുണ്ട്? മര്യാദ ഉണ്ട്, മര്യാദകൾ ഉണ്ട്. അമ്മാനെ കേക്കാമോ? നിന്റെ ഓഡിയോ ഓണാക്ക്. ഓക്കെ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബക്കാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, മറ്റു ജീവികൾ എന്നിവയോടും മര്യാദയോടും പെരുമാറ്റത്തിലും മര്യാദയോടുള്ള പെരുമാറ്റത്തിൽ പെരുമാറണം. മനസ്സിലായോ? ഇതൊക്കെ മര്യാദ. മാതാപിതാക്കളോട് മര്യാദയോട് കൂടി പെരുമാറണം, ഉസ്താദുമാരോട് പെരുമാറണം, കുടുംബക്കാരോട് പെരുമാറണം, പിന്നെ അയൽവാസികളോട് മര്യാദയോട് കൂടി പെരുമാറണം, സുഹൃത്തുക്കളോട് പെരുമാറണം, മര്യാദയോട് കൂടി പെരുമാറണം. പിന്നെ മറ്റു ജീവികൾ, നമ്മുടെ വീട്ടിലെ പൂച്ച ഉണ്ടെങ്കിൽ പൂച്ചയോട് മര്യാദ കൂടി പെരുമാറണം, പശു ഉണ്ടെങ്കിൽ പശുവിനോട് മര്യാദ കൂടി പെരുമാറണം. അല്ല, വീട്ടിലെ കോഴി ഉണ്ടെങ്കിൽ കോഴിനെ കല്ല് വെച്ചെറിയരുത്, മര്യാദയോട് കൂടി കോഴിക്ക് തിരിക്കും അല്ലേ?
അതപുകൾ പാലിച്ച് ജീവിക്കൽ നമുക്ക് കടമയാണ്. അതപുകൾ പാലിച്ച് ജീവിക്കൽ നമുക്ക് എന്താണ്? കടമയാണ്. ആ ഇനി താഴെ കണ്ടൊരു കോളം കണ്ടോ, എന്താ കോളത്തിൽ ഉള്ളത്? അൽ അദബു ഷറഫുൻ. അൽ അദബു ഷറഫുൻ, അദബ് മഹത്തരമാണ്, മര്യാദ മഹത്വമുള്ള കാര്യമാണ്. ഇതാണ് പാഠം. പാഠം മനസ്സിലായോ? പാഠം അപ്പൊ ഈ പാഠം നിങ്ങൾ എന്തെയ്യണം? ശരിക്കു വായിക്കണം. ശരിക്കു വായിക്കണം, തെറ്റാണ്ട് വായിക്കണത് ഗ്രൂപ്പില് ഇടണം കേട്ടാ. ആ നാളെ ഉച്ചയ്ക്കും പറഞ്ഞു, മനസ്സിലായോ? അപ്പൊ ശരിക്കും വായിച്ചോട്ടോ. വായിച്ചിട്ട് എണിച്ച് പോയാ അവിടുന്ന്, ഏഹ് ഒരു പ്രാവശ്യം വായിച്ചിട്ട് എണിച്ച് പോകാം അവിടെ. ആ ശരി, അസ്സലാമു അലൈക്കും. അസ്സലാം.